ആഡംബര കപ്പലിലെ ലഹരി പാർട്ടിക്കിടെ അറസ്റ്റിലായ ആര്യൻകാന്റെ കുരുക്ക് മുറുകുന്നു. ആര്യന്റെയും കൂട്ടാളികളുടെയും വാട്സപ്പ് ചാറ്റിൽ നിന്ന് ലഭിച്ചത് മുഴുവനും ഫുട്ബോളിനെ കുറിച്ചുള്ള വിവരങ്ങളാണ്. എന്നാൽ അത് ഫുട്ബോൾ കളിയെക്കുറിച്ചല്ലെന്നും വലിയ അളവിലുള്ള മയക്കുമരുന്നിന്റെ കോടുഭാഷയാണെന്നും എൻസിബി തലവൻ സമീർ വാങ്കടെ അറിയിച്ചു. ബോളിവുഡിൽ ലഹരി മാഫിയെ വേരോടെ പിഴുതെറിയാനാണ് അന്വേഷണത്തെ നയിക്കുന്ന സമീർ വാങ്കടയുടെ തീരുമാനം. ആര്യൻഖാൻ ഉൾപ്പെടെ 8 പേരെ ജയിലിലേക്ക് മാറ്റിയതും എൻസിബിയുടെ തീരുമാനം കൂടിയാണ്. അമ്മ ഗൌരിഖാന്റെ 51-ാം പിറന്നാൾ ദിനമായ വെള്ളിയാഴ്ച ആര്യന് ജാമ്യം ലഭിക്കുമെന്ന് കുടുംബത്തിന് പ്രതീക്ഷയുണ്ടായിരുന്നുവെങ്കിലും കോടതി ആര്യന്റെ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. ഒപ്പം അറസ്റ്റിലായ സുഹൃത്ത് അർബാസ് മെർച്ചന്റ്, മോഡൽ മുൺമൂൺ ധമേച്ച എന്നിവരുടെ അപേക്ഷകളും നിരസിച്ചു. ആര്യൻഖാന്റെ പക്കൽ നിന്നും നേരിട്ട് ലഹരിമരുന്ന് കണ്ടെടുത്തിട്ടില്ലെങ്കിലും സംഭവവുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ നൽകാൻ ആര്യന് കഴിയുമെന്നാണ് എൻസിബി കോടതിയിൽ അറിയിച്ചത്. അതിനാൽ ആര്യന് ജാമ്യം നൽകുന്നത് കേസന്വേഷണത്തെ ബാധിക്കുമെന്നും എൻസിബി കോടതിയെ അറിയിക്കുകയായിരുന്നു. മുംബൈയിലെ ഏറ്റവും വലുതും പഴക്കമേറിയതുമായ ആർദർ റോഡ് ജയിലാണ് ആര്യൻഖാനെ പാർപ്പിച്ചിരിക്കുന്നത്. മുംബൈ ഭീകരാക്രമണ കേസ് പ്രതിയായ പാക് ഭീകരൻ അഷ്മൽ കസബ്, ആയുധക്കേസിൽ നടൻ സഞ്ജയ് ദത്ത് തുടങ്ങിയവരും ഇവിടെയാണ് കഴിഞ്ഞത്. ലഹരിക്കേസിൽ അറസ്റ്റിലായ ആര്യൻഖാനു വേണ്ടി ഭക്ഷണപ്പൊതിയും ആവശ്യവസ്തുക്കളും കൊണ്ടുവന്ന ഷാരൂഖ് ഖാന്റെ ജീവനക്കാരും എത്തി. വ്യാഴാഴ്ച രാവിലെയാണ് ജീവനക്കാരിൽ ഒരാളെ ആർദർ റോഡ് ജയിലിന് പുറത്ത് കണ്ടെത്തുന്നത് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ അദ്ദേഹം കൊണ്ടുവന്ന സാധനങ്ങൾ അകത്തേക്ക് കടത്തിയില്ല. നേരത്തെ അമ്മ ഗൌരിഖാൻ ആര്യനു വേണ്ടി ബർഗറുമായി ജയിലെത്തിയിരുന്നുവെങ്കിലും അധികൃതർ അത് നൽകാൻ അനുവാദം നൽകിയിരുന്നില്ല. സുരക്ഷാ കാരണങ്ങളാണ് അനുമതി നിഷേധിച്ചുവെന്നാണ് അധികൃതർ വിശദീകരിച്ചിരുന്നത്. ജയിലിലെ 1-ാം നമ്പർ ബാരക്കിലാണ് ആര്യനെ താമസിപ്പിച്ചിട്ടുള്ളത്. ജയിലിൽ പാചകം ചെയ്ത ഭക്ഷണമേ നൽകുന്നുള്ളൂ. ഞായറാഴ്ചയാണ് മുംബൈ കപ്പലെ ലഹരി പാർട്ടിയിൽ നിന്ന് ആര്യൻഖാനെ കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയ ആര്യനെ 14 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. കേസിൽ ആര്യൻ ഉൾപ്പെടെ 17 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. കേസിൽ 1-ാം പ്രതിയാണ് ആര്യൻഖാൻ. കപ്പലിൽ നിന്ന് 1.33 ലക്ഷം രൂപയുടെ മയക്കുമരുന്ന് പിടികൂടിയെന്നാണ് എൻസിബി കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ലഹരി ഉപയോഗിച്ചതിനൊപ്പം വാങ്ങിയതിനും വിറ്റതിനും ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഫാഷൻ ടിവി ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടറായ കാഷിഫ് ഖാന്റെ നേതൃത്വത്തിലാണ് മുംബൈയിലെ കോർഡേലിയ എന്ന ആഡംബര കപ്പലിൽ സംഗീതയാത്ര പുറപ്പെട്ടത്. ബോളിവുഡ്, ഫാഷൻ, ബിസിനസ് മേഖലകളിലുള്ളവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. സംഘാടകരുടെ ക്ഷണപ്രകാരമാണ് ആര്യൻഖാൻ എത്തിയതെന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.